ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയും പാക് ക്രിക്കറ്റ് ഷോയിബ് മാലിക്കും വിവാഹമോചനം നേടി എന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊട്ടിയാഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും. 2010 ഏപ്രിലാണ് സാനിയയും ഷോയിബും വിവാഹിതരായത്. ഇന്ത്യ പാകിസ്ഥാൻ അയൽ രാജ്യങ്ങളിൽ നിന്നും പ്രണയിച്ചു വിവാഹിതരായവർ അക്കാലങ്ങളിൽ വാർത്തയിൽ നിറഞ്ഞിരുന്നു. വിവാഹ ബന്ധങ്ങളിലെ വില്ലനാകുന്നത് പലപ്പോഴും വിവാഹേതര ബന്ധങ്ങളാണ്. ദാമ്പത്യത്തിന്റെ കണ്ണി വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധം വഷളായാൽ പിന്നെ മുറിച്ചു മാറ്റുകയേ തരമുള്ളൂ. ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയും പാക് ക്രിക്കറ്റർ ഷൊയ്ബ് മാലിക്കും ചെയ്തതും അതുതന്നെയാണ്. തകർന്ന ഹൃദയങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അള്ളാഹുവിനെ കണ്ടെത്താൻ എന്ന സാനിയ മിർസയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നതോടെയാണ് വിവാഹമോചന വാർത്ത കൂടുതൽ പരന്നത്. സാനിയയും മാലിക്കും ഏറെ നാളുകളായി ഒരുമിച്ചല്ല കഴിയുന്നത് എന്ന റിപ്പോർട്ടുകളും ഇതോടെ ശക്തമായി. സാനിയ ദുബായിലും ഷൊയ്ബ് മാലിക്ക് പാകിസ്ഥാനിലുമാണ് ഇപ്പോഴുള്ളത്. സാനിയെ മാലിക്ക് വഞ്ചിച്ചതായാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മകൻ ഇസ്ഹാൻ ഇരുവരുടെയും അടുത്തായി മാറി മാറി കഴിയുന്നത്. ഇസ്ഹാന്റെ ജന്മദിനം സാനിയയും മാലിക്കും ദുബായിൽ വെച്ച് ആഘോഷിച്ചിരുന്നു. എന്നാൽ മാലിക്ക് ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചെങ്കിലും സാനിയ അതിന് തയ്യാറായില്ല. പ്രയാസമേറിയ ദിനങ്ങളെ അതിജീവിക്കാൻ എന്നെ സഹായിക്കുന്ന നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് സാനിയ കഴിഞ്ഞ ദിവസം മകനൊപ്പമുള്ള ചിത്രവും പങ്കുവെക്കുകയും ചെയ്തു. പ്രതീക്ഷിക്കാവുന്നതുപോലെ ആരാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമായതെന്ന് സെലിബ്രിറ്റി ജേർണലിസ്റ്റുകൾ അന്വേഷിച്ചപ്പോൾ പൊന്തി വന്ന പേരാണ് പാകിസ്ഥാൻ മോഡലും നടിയുമായ ആയിഷ ഒമറിന്റേത്. ബ്രേക്കപ്പിന് കാരണമെന്ന് ആയിഷയെ പഴിപറയാൻ കാരണം ഷൊയ്ബ് മാലിക്ക് ഇവർക്കൊപ്പം കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ബോൾഡ് ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ടിന് പിന്നാലെ തന്നെ ഷൂട്ടിങ്ങിനിടെ ആയിഷ വളരെയധികം സഹായിച്ചതായി ഒരു അഭിമുഖത്തിൽ മാലിക്ക് തുറന്നു പറഞ്ഞതും ഗോസിപ്പ് കോളങ്ങൾ നിറച്ചു. പാകിസ്ഥാനി നടിയും ഗായികയുമായ ആയിഷ ഒമർ ഒരു യൂട്യൂബർ കൂടിയാണ്. പാകിസ്ഥാനിലെ ഒരു സ്റ്റൈൽ ഐക്കൺ, ഏറ്റവും പ്രശസ്തയെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ്. 2015 വിജയകരമായി ഓടിയ കറാച്ചി സേ ലാഹോർ എന്ന റൊമാൻറ്റിക് കോമഡി ചിത്രത്തിലാണ് ആയിഷയുടെ കന്നിവേഷം. യുദ്ധചിത്രമായ യാൽഗാർ, കാഫ് കങ്കണ എന്നിവയിലും പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നു. 2012 ആയിഷ രണ്ട് ആൽബങ്ങൾ ഇറക്കിയിരുന്നു, ചലത്തെ ചലത്തെയും ഖാമോഷിയും. ഇവയ്ക്ക് ലക്സ് സ്റ്റൈൽ അവാർഡുകൾ കിട്ടി. 2013 ഗിമ്മേ ഗിമ്മേ എന്ന മൂന്നാമത്തെ ആൽബവും ഇറക്കി. മികച്ച അവതാരക കൂടിയാണ് ആയിഷ. തൻ്റെ യൂട്യൂബ് ചാനലിലും മികച്ച കണ്ടന്റാണ് അവർ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഷൊയ്ബ് മാലിക്കും ആയിഷ ഒമറും ചേർന്നുള്ള ബോൾഡ് ഫോട്ടോഷൂട്ട് നേരത്തെ വൈറലായിരുന്നു. ബോൾഡ് രംഗങ്ങളുള്ള ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ഭാര്യ സാനിയ എന്താണ് പറഞ്ഞതെന്ന് അടുത്തിടെ അഭിമുഖത്തിൽ ഷൊയ്ബിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഈ ചോദ്യത്തോട് ഷൊയ്ബ് കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല. മറുപടി പറയുന്നതിന് പകരം അവതാരകയോട് മറുചോദ്യം ചോദിക്കുകയായിരുന്നു ഷൊയ്ബ്. നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നായിരുന്നു മറുചോദ്യം. താൻ അവിവാഹിതയാണ് എന്നായിരുന്നു അവതാരകയുടെ മറുപടി. അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന മട്ടിലായിരുന്നു തൻ്റെ ഭാര്യയുടെ പ്രതികരണവും എന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷൊയ്ബ് മാലിക്ക് പറയുകയും ചെയ്തു. ഇതിനെല്ലാം പിന്നാലെയാണ് സാനിയ ഷൊയ്ബുമായുള്ള ബന്ധം വേർപിരിയുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുത്ത ടെലിവിഷൻ ഷോയിൽ ഷൊയ്ബ് മാലിക്കിനോട് സാനിയ മിർസയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. താങ്കളുടെ ഭാര്യയെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് അത്ഭുതം പ്രകടിപ്പിച്ച വഖാർ യൂനിസും ഷോയിൽ പ്രതികരിച്ചു. ഇതോടുകൂടി ഇരുവരും വേർപിരിയലിന്റെ വക്കിലെന്ന് നേരത്തെ തന്നെ സംസാരമുണ്ടായിരുന്നു.